ഹലോ, അഡവണ്ടപ്പാറ യെസ്. ഭാഗത്തുനിന്ന് വിളിക്കുന്നു. ഹലോ, എടവണ്ണപ്പാറ ഭാഗത്തുനിന്ന് വിളിക്കുന്നു. എടവണ്ണപ്പാറ ഭാഗത്ത് നിന്ന് ആരാ വിളിക്കുന്നത്? ഇത് ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണോ? ആരിഫ് ഹുസൈൻ. അതെ. ആ, എനിക്കൊരു സംശയം ചോദിക്കുന്നുള്ള പ്രശ്നമുണ്ടോ? ഇതാരാണ്? പേരെന്താ? എന്റെ പേര് മുഹമ്മദ് സ്വാലിഹ്. ആ, ഓക്കെ. എന്തുപറ്റി? ഞാനൊരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. പറയൂ, ഞാൻ ചോദിച്ചിരാജന്റെ പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ പറഞ്ഞോളൂ. അതായത്, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ ഭൂമി ലോകത്തിൽ സൃഷ്ടാവ് ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ. ആണോ? അത് ഇല്ല എന്ന് സമർത്ഥിക്കാൻ എന്താണ് നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന കാര്യം? അല്ല, എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ആരാ പറഞ്ഞു? അതായത്, നമ്മൾ ഏതൊരു വസ്തുവിനെ ഈ ഭൂമി ലോകത്ത് എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹലോ, ഇല്ലല്ലോ. നിങ്ങൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഉള്ളിടത്ത് അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കൂ. അതെ, ആണല്ലോ. ഇവിടെ റേഞ്ച് കട്ട് ആവുന്നുണ്ട്. ആ, ആ, എന്താ ചോദിച്ചത്? അതായത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സാധിക്കുന്നില്ലല്ലോ. നിങ്ങള് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്കൂ. ഹലോ, പിന്നെ വിളിച്ചാ പോരെ. നിങ്ങളൊന്ന് റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്കൂ. പിന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, തിരക്കിലായിരിക്കും. ഇപ്പൊ ഫ്രീ ആണ്, പറഞ്ഞേ. ഹലോ, ഞാൻ ചോദിച്ചു, ഹലോ. അതായത് ഏതൊരു വസ്തുവിനെ നമ്മൾ സങ്കല്പിച്ചാലും അതൊക്കെ ഒരു കാരണത്താൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. കാരണത്താൽ ഉണ്ടാകുന്നു. ആ, കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം ഞാൻ ഉണ്ടായത് എന്റെ ഉമ്മ വാപ്പ ഉണ്ടായത് കൊണ്ടാണ്. എന്റെ ഭാഗത്ത് ഏത് വസ്തു ഒരു പേന ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊരു കമ്പനിക്കാർ അത് ഉണ്ടാക്കി അടിച്ചിറക്കി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഉണ്ടായത് എന്ന രീതിയിൽ എല്ലാ വസ്തുക്കളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അല്ലാത്തൊരു വസ്തു ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ കഴിയോ? ഏതാണുള്ളത്? കഴിയുമെന്ന് ചോദിക്കുകയാണ്. ഏ, അങ്ങനെ കഴിയുമോ? കഴിയൂല. ഏത് വസ്തു വേണമെന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ആ ഒന്നെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കഴിവ് എന്തെങ്കിലും ഉണ്ടാവണം, അല്ലാതെ സ്വന്തം ഉണ്ടാവുന്നില്ലല്ലോ. ഉറപ്പാണോ? അതെ. മാറ്റി പറയൂ. ഏയ്, ഇല്ല. എന്നാ പിന്നെ അള്ളാഹുവിനെ ആരുണ്ടാക്കിയത്? ഏ, അപ്പൊ അള്ളാഹുവിനെ ആരാണ് ഉണ്ടാക്കിയത്? അതായത് അള്ളാഹു എന്ന് പറയുന്ന ആ സൃഷ്ടാവ് അദ്ദേഹം സ്വയം ഉണ്ടായി. അപ്പോ അവിടെ അതെങ്ങനെ മാത്രമേ സ്വയം ശരിയാവും? എന്ന് പറയാൻ പറ്റുള്ളൂ. ഏ, അതെങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതായത് ഉണ്ടാവാൻ ഒരു കാരണോ ശക്തിയോ വേണം. പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അത് ആ വേണ്ട എന്ന് വേണം. പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. അതാ പറഞ്ഞത്, ഈ ഭൂമി ഈ ബോ അള്ളാഹു അല്ലാത്ത ഈ ഭൂമി ലോകത്തുള്ള സകലമായ വസ്തുക്കളും എല്ലാ സംഗതികളും അള്ളാഹു ഉണ്ടാക്കി, അള്ളാഹു സ്വയം ഉണ്ടായി. അത് ശരി, അതെങ്ങനെ ശരിയാവാന്ന് ഞാൻ ചോദിക്കണേ. എങ്ങനെ ശരിയാവാതിരിക്കുന്നു? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ എന്തുണ്ടാവണമെങ്കിലും അതിന്റെ പിന്നിൽ ഒരാൾ വേണമെന്ന്. ആ, അപ്പൊ പിന്നെ അള്ളാഹുവിന് ഒരാൾ വേണ്ടേ? എന്തുണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിലൊരു വാള് വാളും. ഏത് വസ്തുക്കളും ആ, അതിപ്പോ അള്ളാഹുവിനും ബാധകല്ലേ? അള്ളാഹു എന്നുള്ളൊരു വസ്തു ഒരു സംഗതി ഒരു വസ്തുവായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അത് പിന്നെ എന്താ ശക്തിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ, അപ്പൊ ശക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാൾ വേണമെന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ള വസ്തുക്കൾ എന്നാണ് അതെന്ത് ചെയ്യ? ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അല്ലാത്തത് എന്നുകൊണ്ട് എന്താ അതെങ്ങനെ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, ഡിങ്കൻ അല്ലാത്ത എല്ലാ സാധനത്തിനും ഒരു സൃഷ്ടാവ് വേണമെന്ന് പറഞ്ഞൂടെ എനിക്ക് വേണമെങ്കിൽ. ഡിങ്കൻ എന്ന് പറയുന്ന സംഗതി ഇല്ലല്ലോ. അത് ശരി, അപ്പൊ അള്ളാഹു ഇല്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞൂടെ അങ്ങനെയാണെങ്കിൽ. നിങ്ങൾ ഈ ഡിങ്കൻ എന്ന് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഡിങ്കൻ എന്ന് പറയുന്ന ഈ ആ ഇനിയിപ്പോ സാധനം പോട്ടെ, നിങ്ങൾ ഇനി അങ്ങനെ ഒന്ന് ഒരു ശക്തി ഉണ്ടെന്ന് ആ കൂട്ടുക, അത് അള്ളാഹു ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് ബ്രഹ്മമായിക്കൂടെ?
അത് ബ്രഹ്മാവ് ആയിക്കൂടെ, ജിംബൂബെ ആയിക്കൂടെ, സിയൂസ് ആയിക്കൂടെ. അത് ഓരോരുത്തർ ഓരോ പേര് പറയുന്നു. ചിലപ്പം അത് ആ മുസ്ലിമികളായ ആളുകൾ പറയുമ്പോൾ അത് ഓല് വേറൊരു പേര് വിടും, അപ്പൊ മുസ്ലിമികളാവുമ്പോൾ ഇങ്ങനെ ഒരു പേര് വിടും. അള്ളാഹു, സിയൂസ്, ബ്രഹ്മാവ് ഒക്കെ ഇതൊന്നു തന്നെയാ. അപ്പൊ നമ്മള് മുസ്ലിമികളാവുമ്പോ അള്ളാഹു എന്ന് പറയുന്നത്, ഇതൊക്കെ അപ്പൊ ഒന്നു തന്നെയാണ് അപ്പൊ. നിങ്ങളെ നിരീശ്വരവാദികളായ ആളുകള് നിങ്ങളെ 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 പോലത്തെ ആളുകള് പിന്നെ ലിംഗൻ അങ്ങനെയൊക്കെ വെച്ചോട്ട് അതും പ്രശ്നമല്ലല്ലോ. അല്ല ഇതൊക്കെ അപ്പൊ ഒന്നു ഈ തന്നെയാണ് മൂന്ന് അപ്പൊ. ലോകത്തിന് ഈ അത് ഒന്നായിട്ട് കൂട്ടാൻ നമുക്ക് അപ്പൊ ഈ അള്ളാഹു നിങ്ങളെ അക്ബർ എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ഡിങ്കാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും നിങ്ങളെ വിശ്വാസത്തില് സൃഷ്ടാവായിട്ട് ഡിങ്കനെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നാ ഞാൻ ചോദിക്കണേ. നമ്മക്കിപ്പോ ആരായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഡിങ്കാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളത് സൃഷ്ടാവായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പറ്റും നോക്കും. നിങ്ങളൊന്ന് പറഞ്ഞേ ഡിങ്കാഹു അക്ബർ എന്ന് പറഞ്ഞേ. എന്താ അതിന്, ഞാൻ വിശ്വാസം അതല്ലല്ലോ. അതെന്താ ശരിയാവാത്തെ? നിങ്ങൾ സൃഷ്ടാവായിട്ട് നമ്മതിന് അള്ളാഹു എന്ന് ഞങ്ങൾ ആ പേര് കൊണ്ട് മാത്രമേ അള്ളാഹു എന്നുള്ള വ്യത്യസ്തനാകുന്നത്. നിങ്ങൾ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് പറയുന്നത് ഒരു നിങ്ങൾ ഒരു നിങ്ങൾ പറഞ്ഞത് ഈ കാര്യത്തിലേക്കാണ് ശക്തി ഇരുന്നത്. നിങ്ങൾ പറഞ്ഞത് ശക്തിയൊക്കെ ഒന്ന് തന്നെയാണ്, അത് പേര് മാത്രം വ്യത്യാസമുള്ളൂ എന്നല്ലേ പറഞ്ഞേ. ആ ആ അപ്പൊ പിന്നെ ഡിങ്കൻ എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? നിങ്ങളങ്ങനെ വെച്ചോളിന് പ്രശ്നമില്ല. ഇപ്പൊ അത് നിങ്ങൾക്ക് അള്ളാഹു എന്താ അങ്ങനെ എന്നതിന് വെക്കാൻ പറ്റാത്തെ? 99 നാമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് അള്ളാഹുവിന്. ആ വേറെ ആ അഡീഷണൽ ഒരു ലിംഗൻ നാമം എന്നുള്ള പാടില്ലേ? ആ ആ ലിംഗൻ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ ആ 99 നാമത്തിൽ ഏതെങ്കിലും ഒന്ന് വെച്ചു കൊടുത്താൽ പോയി, ഇത് തന്നെ ആവണം നിങ്ങൾ ഇതിനങ്ങൾ വാശി പിടിക്കണത്. ഈ 99 തന്നെ വേണമെന്ന് എന്തിനാ നിങ്ങൾ വാശി പിടിക്കണേ? ഒരു 99+1 ആയാലും എന്താ കുഴപ്പം? അപ്പൊ നിങ്ങളല്ലേ വാശി പിടിക്കണം. 99 പറ്റുള്ളൂ, 100 പറ്റൂല എന്ന് ആരാ വാശി പിടിക്കണത്? ഞാനാണോ? നിങ്ങളല്ലേ വാശി പിടിക്കണേ? അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ, നിങ്ങൾ അംഗീകരിച്ച സംഗതി എന്ത്, എന്ത് ഈ ഭൂമി ലോകം ഏത് വസ്തുക്കൾ ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ശക്തി വേണം. ആ ശക്തി ഞാനത് മുസ്ലിമികളായ അംഗീകരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഞാനത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് അംഗീകരിച്ചില്ല. മാത്രമല്ല, അത് അള്ളാഹുവിന് ഉണ്ടാക്കാനും പിന്നിൽ ഒരാളുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ അല്ല, വ്യത്യാസം. അള്ളാഹു എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ പിന്നിലുള്ള സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാ ഒന്നാ നിങ്ങള് ഒരാളുണ്ട് എന്ന് പറയുന്നത് ഏതാന്ന് പറഞ്ഞത് നിങ്ങള്? അത് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അള്ളാഹു നിങ്ങൾ, അള്ളാഹു നിങ്ങൾ അറിയില്ല, ഉണ്ടാ കണ്ടുപിടിക്കണം നിങ്ങൾ എന്ന് പറയുമ്പോ അള്ളാഹു ഇല്ലാത്തൊരു സംഗതി അല്ലേ? നിങ്ങൾ അള്ളാഹു ഇല്ലാന്ന് ഉണ്ടാക്കണം, അത്ര വ്യക്തമായല്ലോ. നിങ്ങൾ അള്ളാഹു ഉണ്ടാക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നു അള്ളാഹുവിന് ഉണ്ടാക്കാൻ ഒരാൾ വേണം. ഒരു സംശയമില്ല അതില്. അതിന് ലോകത്ത് ഇന്നേ വരെ ഒരാളും അത് കണ്ടെത്തിയിട്ടില്ല. ഒരു സാങ്കല്പികമായ ഒരു നമ്മൾ വസ്തുവിനെ വെയിറ്റ് നിങ്ങൾ ചെയ്യാം. എടുത്തിട്ടാട്ടാണ് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് ഇന്നേ വരെ കണ്ടിട്ടില്ലത്, അത് അതെ അത് വെയിറ്റ് കാണാത്ത ചെയ്യാം. അറിയപ്പെടാത്ത കാലത്തോട് നിങ്ങൾക്ക് അത് അംഗീകരിക്കാം എന്താണ് പ്രശ്നമുള്ളത്? അതിന്റെ ആവശ്യമില്ലെന്നേ, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഏതായാലും ഇങ്ങനെ അടിമ വെക്കാൻ പറയുന്ന, ഭാര്യയെ തല്ലാൻ പറയുന്ന അള്ളാഹു അല്ല ഈ പ്രവചനം ഉണ്ടാക്കിയത്. അതിനുള്ള ക്വാളിറ്റി ഒന്നും അള്ളാഹുവിനില്ല. ഇങ്ങനെ ഒരു അത് ഭൂലോക, ഏത് വസ്തു ഇങ്ങനെ ഭൂ, ഇത്രക്ക് ഇത്രക്ക് ഒരു ഞാൻ ഒരു തെണ്ടിയായ ഒരാളെയൊക്കെ വസ്തു എങ്ങനെ നമ്മൾ ഉണ്ടാക്കി, അള്ളാഹു എന്ന് വിളിക്കുക, ദൈവം എന്നൊക്കെ വിളിക്കുക? അയ്യേ അയ്യേ, മോശല്ലേ. ഒരു വസ്തുവിനെ ഉണ്ടാക്കിയാൽ അത് തീരുമാനിക്കേണ്ടത് അതുണ്ടാക്കിയ വ്യക്തിയാണ്. എന്ന മാതിരി ഈ ഭൂമി ലോകത്തുള്ള സകല മാനവ വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന ആളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഭാര്യ വെളിച്ചെറങ്ങാൻ അടിക്കണോ, ഇബാദത്തിൽ ഭാര്യ അടിക്കണോ, കൂടണോ അടിമയെ എന്നല്ല. വെക്കണോ, അടിമയെ പൂഷണോ, ബലാത്സംഗം ചെയ്യാൻ കൊടുക്കണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ അള്ളാഹു ആണെന്ന്. ശരി, അത് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചാൽ മതി, അത് വിശ്വസിക്കാൻ നമുക്ക് സൗകര്യമില്ല. ഏയ്, ബലാത്സംഗം ചെയ്യുക, ഇങ്ങനെയുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ ആരാണ് കൽപ്പിച്ചത്? ഇവിടെ അള്ളാഹു കൽപ്പിച്ചു. മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തിട്ടില്ലേ? ഏ മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തിട്ടില്ലേ? ആര്? മുഹമ്മദ് നബി അത് നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ നമ്മുടെ പറഞ്ഞത് വാദമല്ലല്ലോ. ബലാത്സംഗം നിങ്ങൾ ചെയ്യുന്നു. ഹദീസ് എടുക്ക്, ഞാൻ എന്റെ വാദമൊന്നുമല്ല, നിങ്ങൾക്ക് ഹദീസ് ഒരു എടുക്ക്. ബുഖാരിയിലോ മുസ്ലിമിലോ എന്ന് തുടങ്ങി ഒരു ഹദീസ് ഗ്രന്ഥത്തിലും ഒരു ഹദീസും ഞാൻ നോക്കി കാണിച്ചു തരാം, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഒരു കാണിച്ചു ഹദീസ്, തരാം. ഒരു ഹദീസ് ആ ധരിച്ചു, കാണിച്ചു തരാം. ഒരു ഹദീസ് ഔത്താസ്, ധരിച്ചു. ഔത്താസ് യുദ്ധത്തിൽ പിടിച്ച പെണ്ണുങ്ങളോട് എന്താ ചെയ്തത് മുഹമ്മദ് നബി? അത് പറഞ്ഞിട്ട് നിങ്ങൾ ഹദീസ് ധരിച്ചു, ആ ഒരു നിങ്ങൾ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ ഹദീസ് നിങ്ങൾ ധരിച്ചാ. പഠിച്ചിട്ടുള്ള ആളല്ലേ? ഞാൻ പഠിച്ചത് ആളാണ്, അതുകൊണ്ടാണ് ചോദിക്കണേ. ആ അങ്ങനെ ഒരു അപ്പൊ ഹദീസ് നിങ്ങൾ നമ്മൾ നേരെ കണ്ടിട്ടില്ല. ആ കണ്ടിട്ടില്ല എന്നുള്ളത് ഇതിൽ ഇല്ല എന്നുള്ളതിന്റെ അർത്ഥമല്ലല്ലോ.
നമ്മള് നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ലക്ഷക്കണക്കിനുള്ള നിങ്ങൾ എന്നോട് ഹദീസുകള് പറഞ്ഞത് എന്താ? ബുഖാരിയും മുസ്ലിമും തുടങ്ങിയിട്ടുള്ളതായ ഹദീസ് ഇസ്ലാമിൽ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ച ആയതുകൊണ്ടാണ് അതുതന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഈ യുദ്ധം എന്ന് പറഞ്ഞല്ലോ, ആ യുദ്ധത്തിൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നാ ചോദിച്ചത്. ആ അതന്നെ ഞാൻ ആ പറഞ്ഞു. നിങ്ങൾ ഹദീസ് എന്നോട് ഒന്ന് വിളിച്ചിട്ട് എന്താ കൊന്നാ മതി, പറഞ്ഞത്? നിങ്ങളോട് നാവുകൾ കേൾക്ക്, കൊണ്ട് ഒന്ന് ഉരുവിട്ടാ മതി ഹദീസ്. ആ കേൾക്ക് കേൾക്ക്, നിങ്ങളുടെ തരികിടക്കെ ആ കയ്യിലിരിക്കട്ടെ. അതായത് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? അതെ, മുഹമ്മദ് നബി ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല സാർ, നിങ്ങൾ ചെയ്തിട്ടില്ല ഏ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടില്ല ഇല്ല നിങ്ങൾ എന്നത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് സംഗതി ഹദീസുകൾ നമ്മൾ ചെയ്തതായിട്ടുള്ള ഹദീസുകൾ നിങ്ങൾ പഠിച്ചെടുത്ത് കാണണം. നമ്മൾ കണ്ടിട്ടല്ലേ ഇന്നിപ്പോ നിങ്ങൾ നമ്മൾ പറയാ? ഹദീസ് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്നുള്ളത് എന്റെ കുഴപ്പമാണ്, എങ്ങനെയാണ്? അല്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ നമ്മൾ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ നമ്മൾ ഇന്നവരെ അങ്ങനെ ഒരു ഹദീസ് കണ്ടിട്ടില്ല. അതെന്റെ കുഴപ്പമെന്ന് പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കും. ആ ഹദീസ് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. എന്നത് ബനു മുസ്തലിക്ക് നിങ്ങളാണ് യുദ്ധത്തിൽ പിടിച്ച കൃത്യമായത്. സ്ത്രീകളോട് എന്താ മുഹമ്മദ് നബി ചെയ്യാൻ പറഞ്ഞത്? അതാ ഹദീസ് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ നിങ്ങൾ അറബി അത് ലക്ഷണം ഒന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? നിങ്ങൾ അത് കൃത്യമായിട്ട്. കേട്ടിട്ടില്ലേ? എന്താ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് ശരി, മനസ്സിലാവില്ലേ? അറബി തന്നെ പറയണമെന്നുണ്ടോ? ഹദീസ് എന്ന് പറഞ്ഞത് അത് അറബിയിലാണ് അത് പിന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് അപ്പൊ അത് മലയാളികൾക്ക് അറബിയിൽ ഉള്ളതല്ലേ? പറയണം, മലയാളികൾക്ക് ഉള്ളതല്ലേ? മലയാളീകരിച്ചിട്ട് പല രീതിയിലോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അത് ഹദീസ് കൂട്ടുന്ന അറബി കൃത്യമായ രീതിയിൽ ഞാൻ വെച്ചു മലയാളത്തിൽ ഉള്ളത് എന്നാൽ എടുക്കുള്ളൂ. ഇവിടെ കൃത്യമായ രീതിയിൽ നമ്മൾ ഞാൻ മലയാളിയാണ്, ഞാൻ അപ്പൊ മലയാളത്തിൽ ഉള്ളത് എടുക്കുള്ളൂ. എന്നെ മലയാളിയായ എന്നെ ഇത് ധരിപ്പിക്കാൻ പടച്ചോന് കഴിയില്ല എന്നുണ്ടെങ്കിൽ പടച്ചോൻ അത്രയും കഴിവുകെട്ടവനാണെന്നും കൂടി ഞാൻ പറയും. അത്രേ ഉള്ളൂ. അല്ലല്ല, മലയാളം അറിയാത്ത കൃത്യമായ പടച്ചോനോ? രീതിയിൽ നമുക്ക് ബുദ്ധി തന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധി തന്നു, മോനെ നീ പഠിക്കൂ എന്ന് പറഞ്ഞു. അത് അറബി കൃത്യമായ രീതിയിൽ പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ അറബി അവിടുന്നും ഇവിടുന്നും വായിച്ചു നോക്കിയിട്ട് നമ്മുടെ മനസ്സിലൂടി ഈ തെളിയി വരുന്ന ചില തരികടയൊക്കെ നിങ്ങൾ കൈവെക്കുക. ആശയങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാ. ഈ മനസ്സിലാക്കി. അറബിയുടെ കുഴപ്പവും മലയാളത്തിന്റെ കുഴപ്പം അതൊന്നും ഇനി ഇവിടെ ചെലവാവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു ഉസ്താദെ. ഉസ്താദിന്റെ തരികടയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ ഈ ഉണ്ടല്ലോ അറബിയിൽ അറബി ഹദീസ് ഇതാണ്ടോ? ആ ഈ ഹദീസിന്റെ വോയിസ് ഈ മലയാളം ഞാൻ അങ്ങ് സമൂഹം പറഞ്ഞത്. കേൾക്കാൻ പോവാണ്, അതേ ഈ പറഞ്ഞത്, വോയിസ് സമൂഹം അത് കേൾക്കാൻ തന്നെ ഞാൻ പോവാണ്. പറയുന്നത്. അന്ന് ഞാനിത് കൃത്യമായിട്ട് പറയാണ്. കേൾക്കാം, മുഹമ്മദ് ഈ നബി ഹദീസ് ബനു ഇന്റെ മുസ്തലിക്ക് യുദ്ധത്തിൽ അറബി പിടിക്കപ്പെട്ട കൃത്യമായ സ്ത്രീകളെ രീതിയിൽ അവർ ബലാത്സംഗം ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കുമ്പോ, ചെയ്യട്ടെ എന്നല്ല ചോദിക്കുന്നത്, ശുക്ലം നിങ്ങൾ എവിടെ കളയണം അവിടുന്ന് എന്നാണ് അവർ ഇവിടുന്ന് ചോദിക്കുന്നത്. ശുക്ലം എവിടെ കളയണമെന്നാണ് സഹാബികൾ ചോദിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ പേടിക്കേണ്ട, അകത്ത് തന്നെ കളഞ്ഞോന്ന്. എന്ന് വെച്ചാ ആ പെണ്ണുങ്ങളെ അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ ഭോഗിച്ചോളൂ എന്ന് പറയുന്നതിനെ തന്നെയാണ് ബലാത്സംഗം എന്ന് പറയാ. ബലാത്സംഗം ചെയ്തവനാണ് മുഹമ്മദ് നബി, അതിന് കൂട്ടു നിന്നവനാണ് മുഹമ്മദ് നബി. ഇതെല്ലാം കണ്ടും കൈയടിച്ചു നിന്ന ആളാണ് ഈ പടച്ചോൻ. ഈ പടച്ചോനെ പടച്ചോൻ അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ വേണേ വിളിച്ചോ. നാളെ യൂട്യൂബിൽ ഇത് കാണാൻ പോവാണ് സമൂഹം. നാളെ അല്ല, ഇത് ഞാൻ ഇന്നിടും. നിങ്ങൾ ഇതിനെ നാളെ ഇടാൻ പോണത്? ഇവിടെ ഏയ് ഇത് നിങ്ങൾ ഇന്നിടും, അവിടെ കുടുങ്ങിയിരിക്കുന്ന ആ ഇത് ഹദീസ് ഇന്നിടും. നിങ്ങൾക്ക് വെളിച്ചത്തിൽ ആ കൃത്യമായ രീതിയിൽ ഹദീസ് പറയാൻ യൂട്യൂബില്, കഴിയാത്ത ഹദീസ് രീതിയിൽ നിങ്ങൾ യൂട്യൂബില് വരും. കുടുങ്ങിയിരിക്കുന്നു എന്ന് യൂട്യൂബിൽ നിങ്ങളുടെ സമൂഹം ഇവിടെ കാണും, ദർശിക്കാൻ അതാ പോവാണ് പറഞ്ഞത്. അവിടെ. ആ അതന്നെ പറഞ്ഞു, അപ്പൊ ഹദീസ് നിങ്ങൾ യൂട്യൂബിൽ ഉണ്ടാവും. വ്യക്തമാക്കേണ്ടത് നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ വാദത്തിൽ കൃത്യമായ അടിസ്ഥാനവും സ്ഥിരതയും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഹദീസിന്റെ ലഫ്ലും നിങ്ങളെ ലഫ്ലും ഒന്ന് ഉസ്താദിന്റെ വായിച്ചാൽ മതി. പരിപ്പൊക്കെ കയ്യിൽ വെക്കുക. അതിനർത്ഥം ഉസ്താദ് ഇത്ര വലിയ കൃത്യമായ ധൈര്യം രീതിയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞുതരാം. ഉസ്താദ് കൃത്യമായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ, അള്ളാഹു യഥാർത്ഥ ദൈവമാണോ എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിന് നിങ്ങൾ നേരിട്ട് തയ്യാറാവുക. അവിടെ വെച്ച് ഹദീസ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ അണ്ണാക്കിലേക്ക് ഞാൻ ഇട്ട് തരും. ഓക്കെ, ഇത് നമ്മൾ ഈ കക്കൂസിൽ ഇരിക്കുമ്പോഴല്ല നിങ്ങൾ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ കഥ പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കക്കൂസിൽ പോകുമ്പോ ഹദീസുമായിട്ടല്ല പോണത്. ഇപ്പൊ ഞാൻ കക്കൂസിൽ ഇരുന്നിട്ടാ വിളിക്കണത്. പിന്നെ ഈ സാധനം പറയാൻ കക്കൂസിൽ ഇരുന്ന് പറയാവുന്ന കാര്യമായതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പറ്റുന്നത്. സമൂഹം ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ പോവാതെ യൂട്യൂബിൽ ഇത് കാണാൻ പോവാതെ തീർച്ചയായിട്ടും ഒരു ഹദീസ് പോലും പറയാൻ കഴിയാതെ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു എന്ന് സമൂഹം വളരെ കഷ്ടം. യൂട്യൂബിൽ ദയനീയമായി കാണാൻ ആരിഫ് പരാജയപ്പെട്ടു എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കണേ. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ അള്ളാവിന്റെ കാര്യത്രേ ഉള്ളൂ എന്നുള്ളത്? ഇല്ലല്ല, ഈ ഹദീസിന്റെ അർത്ഥത്തിന് മുമ്പ് നിങ്ങൾ കുടുങ്ങി. ഹദീസ് എനിക്ക് അറബി അറിയില്ല, എന്താ ചെയ്യാ? ഞാൻ മലയാളി ആയിപ്പോയില്ലേ, എനിക്ക് അറബി അറിയില്ല. നിങ്ങളത് ആ ഹദീസ് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ഹദീസ് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ശുക്ലം എവിടെ കളയണമെന്ന് മോമന നബി ചോദിച്ചു, മോമന നബിയോട് ചോദിച്ചപ്പോ അകത്ത് കളഞ്ഞോളൂ സഹാബികളെ എന്ന് വളരെ കൃത്യമായിട്ട് മോമന നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അകത്ത് കളഞ്ഞോളൂ, അകത്ത് കളഞ്ഞോളൂ എന്നുള്ളത് നിങ്ങളത് അറിയില്ല. ഇതൊക്കെ അറിയാത്ത ആളുകളാണ് ഇവിടെ വലിയ ഉസ്താദായിട്ട് നടക്കണെന്നുള്ളത് കൂടി നാട്ടുകാർ അറിയട്ടെന്നേ. നിങ്ങൾ വലിയ അറബി കോളേജിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യും, എന്നിട്ട് ഇതുപോലെയുള്ള ഒരു കോമൺ ഹദീസ് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഏത് കോപ്പിൽ ഉസ്താദാണ്? നിങ്ങൾ ഏത് ഏത് കോപ്പിൽ ഉസ്താദാണ്? അതൊക്കെ കയ്യിൽ പറഞ്ഞു, കൈ വെച്ചാൽ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം വളച്ചൊടിക്കലൊക്കെ കുറെ കണ്ടതാ. കൃത്യമായ അറബി പറയൂ.
വളച്ചൊടിക്കലൊക്കെ നമ്മൾ കുറെ ഇതാ കണ്ടതാണ്. ഇതാ ഇവിടെ കുടുങ്ങാണ്, നിങ്ങൾക്ക് ഹദീസിന്റെ വിഷയത്തിൽ ഇവിടെ കുടുങ്ങാണ്. നിങ്ങൾ ഞാൻ എല്ലാ കുടുങ്ങിയത്, സ്ഥലങ്ങൾക്ക് ഞാൻ എത്തി പണ്ടേ സ്ഥലത്ത് കുടുങ്ങിയതാ, മുസ്ലിം പണ്ടേ ഞാൻ ഭിത്തിയിലാണ്. വിഭാഗത്തിന് താറടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. യെസ് അതെ, അതില്ല, അത് പണ്ടേ ഞാൻ സമൂഹം കുടുങ്ങിയതാ. താ കാണാൻ പോവാണ്. സമൂഹം സമൂഹം യൂട്യൂബിൽ ഇതിൽ കാണട്ടെന്നേ, തന്നെ സമൂഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോണ്ടേയിരിക്കാണല്ലോ. സമൂഹം കാണുന്നതിന് ഇപ്പം എന്താ നമുക്ക് ബുദ്ധിമുട്ട്? എല്ലാ ദിവസം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണല്ലേ. ഇന്നലത്തെ ലൈവ് 6 മണിക്കൂറായിരുന്നു, ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അപ്പി ഇടാനിരിക്കുക. പിന്നെ ഈ അപ്പി ഇടുമ്പോ പറയാൻ പറ്റിയ വിഷയം ആയതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തത്. ഇത്രയൊക്കെ ഉള്ളൂ, ഇസ്ലാമും ഹദീസും മണ്ണാങ്കട്ടയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ചെല്ല്. നിങ്ങള് ആ കഴിഞ്ഞോ, നിങ്ങളുടെ ഹദീസുകൾ, അമ്പമില്ലൊക്കെ എത്ര കഴിഞ്ഞോ? ഹദീസുകൾ ഉണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിക്ക്? എത്ര ഹദീസുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര ധൈര്യം എനിക്ക് വെച്ചിട്ട് സൗകര്യമില്ല. പറയുന്നത് നിങ്ങള് PSC പരീക്ഷ ഒന്നുമല്ലല്ലോ ആണോ? ഇത്. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഇത് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പോലും അത് പറഞ്ഞിട്ട് അറിയാത്ത നിങ്ങളാണ് ഇസ്ലാമിനെ ആ കൊന്നനം ശരി കുത്താൻ ശരി താറടിക്കാൻ കരിവാരിത്തേക്കാൻ നിങ്ങൾ വരുന്നത്. ആ ശരി, ഇന്ന് നിങ്ങളൊന്ന് എത്ര പറഞ്ഞാട്ടെ, ഹദീസ് നിങ്ങളൊന്ന് ഇന്ന് മുഹമ്മദ് പറഞ്ഞാട്ടെ, നബി പറഞ്ഞതുണ്ട് എന്ന്? ഇസ്ലാമിൽ എത്ര ലൈഫായിട്ട് ഹദീസ് ഉണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഇസ്ലാമിൽ ളൈഫായ ഹദീസ് ഉണ്ട്, എത്ര മുർസലായ എണ്ണം ഉണ്ടെന്ന് ഹദീസ് പറ ഉണ്ട്, എത്ര എണ്ണം സ്വഹീഹായ ഉണ്ടെന്ന് പറ ഹദീസ് ഉണ്ട്, ഹസനായ ലൈഫായ ഹദീസ് ഉണ്ട്, ലൈഫായ ഹദീസ് എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനെ തുടങ്ങി പല ലൈഫായ കാറ്റഗറികളിൽ ഹദീസ്, നിന്നുള്ളതായ ലൈഫായ ഹദീസുകൾ ഹദീസ് എത്ര എണ്ണം ഉണ്ടെന്ന് ഇസ്ലാമിൽ പറ കൃത്യമായ രീതിയിലുണ്ട്. അതുകൊണ്ട് ലൈഫായ ആരിഫ് ഹദീസ് എത്ര മുഹമ്മദ് എണ്ണം ഉണ്ടെന്ന് പറ ഇബാദെ നേരത്തെ നിങ്ങൾ ഉദ്ധരിച്ച ആ ലൈഫായ ചോദ്യത്തിന് ഹദീസ് പോലും എത്ര എണ്ണം മറുപടി ഉണ്ടെന്ന് പറ പറയാൻ കഴിയാതെ നിങ്ങൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് ശരി, സമൂഹം ഞാൻ യൂട്യൂബിൽ ഇവിടെ സമ്മതിച്ചു, കാണാൻ ഞാൻ പോവുകയാണ്. തോൽവി സമ്മതിക്കുന്നു. ഇനി നിങ്ങനി ഉസ്താദ് പറ ലൈഫായ ഹദീസ് എത്ര എണ്ണം ഉണ്ട് ഇസ്ലാമിൽ? നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.